നമുക്ക് അത്യാവശ്യം ഡാമേജ്
പമ്മി 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 പോകുന്നു, നമുക്ക് 9 ഗ്ലൂ ആളും കാര്യങ്ങളും ഇവിടെ കിടപ്പുണ്ടൊക്കെ നമുക്ക് ഓൾറെഡി
നമ്മൾ നോക്കുമ്പോൾ എന്താ അവരവിടെ നിൽക്കുന്നുണ്ട്. സോ അടിച്ചടിച്ചടിച്ച് നല്ല നല്ല ലൈഫ് ഉണ്ട്. അത്യാവശ്യം ഒരു 50 അടുത്ത് ലൈഫ് ഉണ്ട്. അപ്പോഴത്തേക്ക് വോർത്തൻ അടിച്ച ഹെഡ്ഷോട്ട് എൻ്റെ മോനെ, മറ്റേ ആ ഒരു നമ്മുടെ അടി കൊണ്ട് ഓടിയവൻ അവിടെ നിന്ന് കിളി പോയി കാണും. കാരണം കിടക്കാച്ച ഹെഡ്ഷോട്ട് ഉണ്ട്, അവൻ്റെ കിളി പോയി കാണും. സോ എന്നാൽ അവനെ പൊക്കാൻ ആണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അവൻ എങ്ങോട്ട് പോയി എന്ന് എനിക്ക് അറിയത്തില്ല. എന്നാൽ ഈ ഒരു സൈഡിൽ കൂടെ കയറി നൈസായിട്ട് അവനെ പൊക്കാൻ വേണ്ടി നോക്കുന്നു. ഞാൻ അവരുടെ മണ്ടക്കൊണ്ട് വിചാരിച്ചു, പിന്നെ ഇപ്പത്തെ സ്ഥലത്തേക്ക് പോയി നോക്കാൻ വിചാരിച്ചു. കാരണം ഇപ്പത്തേക്ക് ആ ഒളിച്ച് കൊണ്ട് പൊക്കാലോ വിചാരിച്ചു. എന്നാൽ ഇവിടെ നോക്കുമ്പോൾ ആരെ കാണുന്നില്ല, എനിക്ക് എന്തായാലും മനസ്സിലായി അവൻ ഇവിടുന്ന് പോയി എന്ന് മനസ്സിലായി. സോ ഇതിൽ ഈ മണ്ടക്കൂടെ പോയി, അതായത് കണ്ടെയ്നറിൻ്റെ പടി കൂടെ പോയിട്ട് അവനാണോ അവളാണോ എത്ര സ്വന്തം അവനെ പൊക്കാൻ വേണ്ടി വിചാരിക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഇപ്പത്തെ ഇതിലേക്ക് ഓടുന്ന ഞാൻ നന്നായിട്ട് കണ്ടായിരുന്നു. ഈ ടവറിനെ മേടിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. സോ ടവറിന്റെ മണ്ടേക്ക് നോക്കി വെച്ച് ആടി നോക്കി, എന്നാലും അവിടുന്ന് കിട്ടിയിട്ടില്ല. ഓക്കെ, അവിടുന്ന് കിട്ടിയിട്ടില്ല. ഓക്കെ, എന്തായാലും നമുക്ക് എന്തായാലും നമ്മുടെ എയർ ഡ്രോപ്പിനെ ആയിരുന്നു പറഞ്ഞു. ഓക്കെ, എന്തായാലും എയർ ഡ്രോപ്പ് കാര്യങ്ങൾ ഒഴിവാക്കി എന്ന് പറഞ്ഞിട്ട് ശരിക്കും സെറ്റാണ്. കാരണം ഞാൻ തന്നെ, ഓക്കെ, ഞാനും എൻ്റെ ഫ്രണ്ട്സും കുറേ പേരുണ്ടല്ലോ, എയർ ഡ്രോപ്പ് മാത്രം വിചാരിച്ച് മാത്രം നമ്മൾ എഡിറ്റിംഗ് ആണ് എടുക്കുന്നുണ്ടായി. സോ എന്നാലും സെറ്റായി. സോ തിരിച്ച് വരാൻ നമ്മൾ പ്രാർത്ഥിക്കുക. ഓക്കെ, വേറൊന്നും ചെയ്യാനില്ല. ഓക്കെ, എന്തായാലും നമ്മൾ താഴെ നോക്കുമ്പോഴത്തേക്ക് വോർത്ത് കയറുന്നുണ്ട്. സോ അടിച്ച് അവനെ ക്ലോസ് ചെയ്ത് വെച്ചു. പക്ഷേ ഫസ്റ്റ് ഒന്നും കിട്ടിയില്ല, പിന്നെ രണ്ടാമത്തെ അടിയില്ല. അതാണ് ചാടി വന്നപ്പോൾ അവൻ ചാടി ഇറങ്ങിയതാണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക്. ഒന്ന് ആ ചാടി ആ ജനൽ വഴി എടുത്തെങ്കിൽ ചാടി ഇങ്ങ് പോയാൽ മതിയായിരുന്നു. അവൻ അത്രയും ബുദ്ധിയുള്ളതെന്ന് തോന്നുന്നത്. എന്തായാലും കുഴപ്പമില്ല, നമ്മളിപ്പോൾ തന്നെ 8 കില്ലെടുത്തിട്ടുണ്ട്. സോ ഇനി 4 പേരുടെ അലയവും ഉണ്ട്. സോ ചെറിയ 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 സോൺ ആയിട്ടുണ്ട്. ഓക്കെ, സോൺ എന്ന് വെച്ചാൽ പക്കാ ചെറിയ. ഇനി 4 പേര് എന്ന് പറയുമ്പോൾ 3 പേരൊക്കെ ഒരു ഡിയോയും ഒറ്റൊരു സോളോയും മാത്രമേ ഇനി ബാക്കിയുള്ളൂ. എനിക്ക് എനിമിയായിട്ട് സോമാരെ പക്കം എളുപ്പമാണ്. നമുക്ക് ഈ കൺഫേം പുയ്യാണെന്നൊക്കെ വിചാരിച്ച് നിൽക്കുമ്പോഴത്തേക്ക് സോൺ വന്ന് നമ്മളൊന്നും പിടിച്ച് നിൽക്കാൻ പറ്റില്ല. ഓക്കെ, എന്തായാലും ഗ്ലൂവാൾ 12 നമുക്ക് കയ്യിലോട്ട്. സോ അതുകൊണ്ട് അതും വെച്ചിട്ട് മാത്രം നമുക്ക് പോകത്തുള്ള സൈഡിൽ നിന്ന് കിട്ടി. സോ ഓടുന്ന സമയത്ത് തന്നെ ഗ്ലൂവാൾ സൈഡിലേക്ക് ചിരിഞ്ഞിട്ടിട്ട് പോകുന്ന ആ ട്രിക്ക് എത്രയൊക്കെ അറിയാൻ ജസ്റ്റ് കമൻറ്റ് ചെയ്യൊക്കെ. ആ ഒരു ട്രിക്ക് യൂസ് ചെയ്തിട്ട് മാത്രം നമ്മൾ സർവൈവ് ചെയ്യുന്നു. ഓക്കെ, എന്തായാലും ഒരു ഡിയോയിൽ ഒരു ടീമിനെ ഒഴിവാക്കിയിട്ടുണ്ട്. സോ എന്തായാലും അവിടെ ഡിയോയിൽ ഒരുത്തനെ നോക്കാക്കിയിട്ടപ്പോഴത്തേക്ക് മറ്റൊരു റിവ്യൂ ചെയ്യാൻ പോകുന്നുണ്ട്. സോ ആ ഒരു സമയത്ത് നമുക്ക് പെട്ടെന്ന് ഇവനെ ഞങ്ങൾ ക്ലോസ് ചെയ്ത് വെച്ചു. പെട്ടെന്ന് നോക്കി ഒരുത്തം കയറുന്നു, അവൻ പെട്ടെന്ന് അടിച്ചുകൊണ്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഗ്ലൂവാൾ കിട്ടും. എൻ്റെ അമ്മ കിടക്കാച്ചി പ്ലെയർ. ഓക്കെ, അവനൊക്കെ കൊല്ലാൻ കുറച്ച് ബുദ്ധിമുട്ട് വെച്ചാൽ എന്തായാലും MP40 വിളിച്ച് ഓടി 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 നോക്കും. പിന്നെ അടുത്ത ഗ്ലൂ ആയിട്ട് ഉണ്ടാകും. ഓക്കെ, അവൻ അടുത്ത ഗ്ലൂ ആയിട്ട് പിന്നെ പോകും. ഞാൻ അടുത്ത ഗ്ലൂ ആയിട്ട് എന്തായാലും ഗ്ലൂ ആയിട്ട് കളി. ഓക്കെ, നൈസായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പത്തെ സൈലേക്ക് ഓടി വരാൻ കഴിയില്ല. കാരണം മറ്റേ മണ്ടയ്ക്ക് എസ്കേപ്പ് സംതി വെച്ച് അടിക്കുന്നുണ്ട്. M4 ഏതോ നന്നായിട്ട് അടിക്കുന്നുണ്ട്. സ്വന്തം ഇവനെ പൊക്കെ വെച്ച് ഓടി വന്ന് അടിക്കുമ്പോഴേക്കും അവൻ ഗ്ലൂ ആയിട്ട് പിന്നെ ഗ്ലൂ ആയിട്ട് എന്റെ മോൻ അടിച്ചവനെ കൊന്നിട്ടുണ്ട്. ഒക്കെ അടിച്ചവനെ കൊന്നിട്ടുണ്ട്. ഇനി എന്തായാലും രണ്ട് ആൾക്കാർ ഇവിടെ വാക്കുള്ളൂ. സോ ആമാർ അപ്പം നോക്കുന്നത് അവിടെ ഒരുത്തനാണ് നമ്മൾ നോക്ക് എടുത്തത്. ഓക്കെ, അതിലൊരുത്തനാണ് നമ്മൾ നോക്ക് എടുത്തത്. സോ കുഴപ്പമില്ല, നോക്ക് എടുത്ത് തന്നെ പിടിക്കാൻ വെച്ച് ഗ്ലൂ ആയിട്ട് നമ്മൾ മുമ്പോട്ട് പോകുന്നുണ്ട്. ഓക്കെ, എന്നാലും ഗ്ലൂ ആയിട്ട് പോയില്ലെങ്കിൽ ഓപ്പൺ ഏരിയ നിൽക്കുമ്പോൾ നമുക്ക് അടിച്ചാമാർ ഉണ്ടാക്കി തരും. സോ അതുകൊണ്ട് നൈസായിട്ട് ഇവിടെ നോക്കുന്നുണ്ട്. അമ്മാരല്ലേ M14 സംതിങ് ആയിരുന്നു. ഞാൻ പിസ്റ്റൽ വെച്ച് ഫസ്റ്റ് എടുത്തു. എന്ത് തേങ്ങാൻ അറിയത്തില്ല. ഇപ്പോൾ ഫുൾ അങ്ങോട്ട് കൊണ്ട് കൺട്രോൾ മാറി കിടക്കണം. ഓക്കെ, എന്തായാലും നമ്മൾ ഗ്ലൂ ആയിട്ട് ഉറങ്ങും മുമ്പോട്ടു. രണ്ടാമത്തെ മുമ്പത്തേക്കും എൻ്റെ അമ്മ കിടക്കാച്ച വെച്ചിട്ട് അമ്മ ക്ലോസ് ചെയ്തു. എന്തായാലും കുഴപ്പമില്ല, അമ്മയിലൊരുത്തരെ നോക്കിയെടുത്താണ്. ജസ്റ്റ് ഈ ഒരു മാച്ച് ഇഷ്ടപ്പെട്ട് ജസ്റ്റ് ലൈക്ക് ചെയ്യാം മാത്രമല്ല, നമ്മുടെ ഗീവേഴ്സ് ഒക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് സബ്സ്ക്രൈബ് വെച്ചിരിക്കുക. കിടക്കാച്ച മാച്ചസും കാര്യങ്ങളും ഗീവേഴ്സ് ഒക്കെ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. സോ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, നല്ലൊരു കിടക്കാച്ച വീഡിയോ ആയിട്ട് കാണാം. ബൈ.